ചില സമയങ്ങളിൽ ടോയ്ലറ്റ് ഒരു സ്വർഗമാണ്. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അങ്ങനെ 12 ദിവസത്തിന് ശേഷം നമ്മൾ വീണ്ടും വ്ളോഗിങ് ആരംഭിച്ചിരിക്കുകയാണ് ഗായ്സ്. ഇത്ര നേരം ശബരിമലയിലൊക്കെ പോകേണ്ടതുകൊണ്ട് ബിസി ആയിരുന്നു. പിന്നെ ഒരു സന്തോഷ വാർത്ത എന്തെന്ന് വെച്ചാൽ, കുറച്ച് മുന്നേ അതോ ഇല്ല റോഡിൽ വെച്ച് എൻ്റെ ഫോൺ താഴെ വീണ് പൊട്ടിപ്പോയി ഗായ്സ്. ഇപ്പം നമ്മൾ അരിപ്പാടെത്തി, എറണാകുളം പോകുന്ന വഴി ഉണ്ടോ ബാക്ക്. ഇപ്പം ജീവൻ്റെ വീട്ടിലോട്ട് വരിക. ഇവിടെ ഞങ്ങളൊരു മ്യൂറൽ വരയ്ക്കുന്നുണ്ട്. ഞാൻ ഔട്ട്ലൈനൊക്കെ ഇട്ടു. പിന്നെ വിച്ചുബായി അവിടെ പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. ഞാനത് പോയി കണ്ടിട്ട് വരാം. പക്ഷെ നിങ്ങളെ ഇപ്പോൾ കാണിക്കത്തില്ല, നിങ്ങളെ പിന്നെ കാണിക്കാം. അപ്പം ഇപ്പം എന്തായാലും അങ്ങോട്ട് ചെന്ന് നോക്കാം. ഇവിടെ ജിതിനമ്പിയുടെ കല്യാണ വയസ്സ് January 26, ജിതിനമ്പിയുടെയും അഞ്ജലി ചേച്ചിയുടെയും കല്യാണം. നമുക്ക് പോയി നോക്കാം. ഹായ്, ജീവനമ്പിയുടെയും ജിതിനമ്പിയുടെയും വണ്ടികൾ. ഹലോ മിസ്റ്റർ ജീവനമ്പി. അത് കാണിക്കത്തില്ല ഇപ്പോഴേ, അത് ലാസ്റ്റ് കാണിക്കത്തില്ല. ഇത് കണ്ട കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന വിച്ചുബായി സൂം ആവുന്നില്ല. സൂമായി കണ്ടോ, ചെവിയിലും വായിലും കയ്യിലും എല്ലാം. പക്ഷെ ഒരു പെയിന്റ് തന്നെ അടിക്കുന്നത്. പക്ഷെ പടം ഞങ്ങൾ ഇപ്പോഴേ കാണിക്കത്തില്ല ഗൈസ്, പടം പിന്നെ കാണിക്കത്തു. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഇവിടുത്തെ പടമൊക്കെ കണ്ടു. അങ്ങനെ ഞങ്ങൾ ജീവനമ്പിയുടെ ചായ ഒക്കെ കുടിച്ചിട്ട് പോവാണ്. ടാറ്റാ. എന്നാ ഇനി ഹരിപ്പാട് കൊണ്ടുവിടാനായിട്ട് വെച്ചു. ഇനി നമ്മൾ എറണാകുളത്തേക്ക് പോകുന്നു ഗൈസ്, സ്വർഗത്തിലേക്ക്. 3 ആഴ്ചയ്ക്ക് ശേഷം സ്വർഗം. ഓ, ബക്കിയൊക്കെ അവിടെ ഉണ്ട്. നമുക്ക് സർപ്രൈസ് അല്ല, ഞാൻ വിളിച്ച് പറഞ്ഞായിരുന്നു. വിളിച്ച് പറഞ്ഞു സർപ്രൈസ്. സ്റ്റേഷനിൽ എത്തി, ഷേ ബസ് സ്റ്റാൻഡ് എത്തിയിട്ടുണ്ട്. വിച്ചുബായ് ടാറ്റ ടാറ്റ വിച്ചുബായ്. അപ്പം നമുക്കിനി എറണാകുളം പോകാം. ആ വിട്ടോ വിട്ടോ വിട്ടോ, ഇവിടെ നിൽക്കണ്ട, പിള്ളേരെ പോയത്. അപ്പം നമുക്ക് സൈറ്റ് സീറ്റ് കിട്ടി, ഏറ്റവും ബാക്കില് റൈറ്റ് സൈഡ് സീറ്റ്. പക്ഷേ എനിക്ക് അപ്പുറത്തെ സൈഡില്ലേ, പക്ഷേ അവിടെ സൈറ്റ് സീറ്റ് ഇല്ലേ. ഇപ്പം നമുക്ക് വിട്ടിരുന്നു പോകും. ഇപ്പം ഇനി എറണാകുളം എത്തിയിട്ട് വരാം. ഇതുവരെ ഹബ് എത്തിയിട്ടില്ല. എനിക്ക് ബാത്റൂമിൽ പോയിട്ട് വയ്യ. 1.5 മണിക്കൂറായിട്ട് പിടിച്ചിരിക്കുക. ഇപ്പോഴേ കാലത്ത് എന്താ വണ്ടി ഓടാത്തെ. ഓ, സിഗ്നല് വീണ് ഗൈസ്. പ്രാർത്ഥന കൊണ്ടാണോന്ന് അറിയത്തില്ല, 7:45 7 കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. പറക്കുമായിരുന്നു. ഇനി ഹബ് എത്തിയിട്ട് അവിടെ ഞാൻ ടോയ്ലറ്റ് കാണുമായിരിക്കും. ഹബ്ബെത്തി ഗൈസ്, നമുക്കിനി ഇവിടെ പോയി തിരക്കാം. ടോയ്ലറ്റ് ഉണ്ടോ? നടക്കാനും വയ്യ, ഓടാനും വയ്യ. എ ഫ്യൂ മൊമെന്റ്സ് ലേറ്റർ. താങ്ക് യു പമ്പ്. പമ്പിലെ ടോയ്ലറ്റ്, ഈ പമ്പാണ് ഗൈസ് നമ്മളെ രക്ഷിച്ചത്. വൈറ്റിലെ ഹബ്ബിലെ പമ്പ്. അങ്ങനെ നമ്മൾ ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങി, ഇപ്പം മെട്രോ സ്റ്റേഷനിലെത്തി. ഇനി ഇവിടുന്ന് നമുക്ക് എടപ്പള്ളിക്ക് പോകാം, അല്ലേ പത്തനിപ്പാൻ. ചില സമയങ്ങളിൽ ടോയ്ലറ്റ് ഒരു സ്വർഗമാണ് ഗൈസ്. കൊള്ളാം, അടിപൊളി. ഇനി പോയി ടിക്കറ്റ് എടുക്കാം. ഹിയർ ഈസ് ദ ടിക്കറ്റ്. ഇവിടെ ആരും ഇല്ല, അടച്ചോ. ദെയർ ഈസ് ദ ടിക്കറ്റ്. നമ്മൾ ആലോചിക്കും. വീണ്ടും എസ്കലേറ്റർ. താങ്ക് യു. ഇവരെന്തിനാ ഇത് എപ്പോഴും എപ്പോഴും വിളിച്ചു പറയുന്നു. നമ്മുടെ ട്രെയിൻ വരെ തന്നെ 5 മിനിറ്റ്. ഓക്കെ, അപ്പുറത്തോട്ടുള്ള ഇന്ത്യ.
run away from the doors. പൊട്ടിയ ചില്ല് അങ്ങനെ നമ്മള് എറണാകുളം എത്തി, പത്തരിപ്പാലം സ്റ്റേഷനിലിറങ്ങി, മെട്രോ സ്റ്റാൻഡിലിറങ്ങി, നമ്മള് ഇപ്പം നടന്നുകൊണ്ടിരിക്കും. പക്ഷെ ബക്കി നമ്മളെ ചതിച്ചു കഴിച്ചു. നല്ല വെട്ട ബക്കിയും വിഷ്ണു ആതിരയും കൂടെ ലുലുമാളി പോയിട്ട് മറ്റേ ഇല്ല കറങ്ങ സാധനത്തിൽ കയറി കഴിച്ചു. ഗ്രാവിറ്റി പോന്ന ആവത്തിൻ്റെ അകത്ത് എന്നെ കയറ്റിയില്ല. ആ ഇന്നത്തെ ദിവസം എന്തുവായാലും നമ്മൾ ചതിക്കപ്പെട്ടു കഴിച്ചു. ആദ്യം ഫോണ് പൊട്ടി, പിന്നെ ബാത്റൂമിൽ പോകാൻ മുട്ടി, ഒന്നര മണിക്കൂർ പിടിച്ചിരുന്നു, പിന്നെ ഇപ്പം ബക്കി നമ്മളെ ചതിച്ചു. ഇനി നമുക്ക് വീട്ടിൽ ചെല്ലാൻ കഴിച്ചു. ആഹാ, അങ്ങനെ നടന്ന് നടന്ന് നമ്മൾ എത്താറായിരിക്കുകയാണ് ഗുയിസ്. ഹൊയ്, നമ്മൾ നമ്മുടെ സ്വർഗത്തിലെത്താൻ പോകുന്നു. മൂന്നാഴ്ചയ്ക്ക് ശേഷം ഇതെന്താ ഇവിടെ ഇരുട്ടടച്ച് കിടക്കുന്നത്? അകത്ത് വെളിച്ചവും പാട്ടൊക്കെ കേൾക്കുന്നു. ബോക്സ് എന്താണിത്? തുണികളിൽ അലക്കിയിട്ട് ലാലാ. ഹലോ ബക്കി. ഗൈസ് ചതിയൻ ഗൈസ്, ഞാൻ വരുന്നെന്ന് അറിഞ്ഞിട്ട് എന്നെ കൂട്ടാതെ ലുലുമാളി പോയി കറങ്ങിയിട്ടിരിക്കും. ഇത് ചതിയാണ് ബക്കി. ഞാൻ ഒന്നര മണിക്കൂർ കക്കൂസി പോകാതെ പിടിച്ചു നിന്ന്. ആ ഗോതമ്പിൻ്റെ അപ്പ കണ്ട എൻ്റെ ഫോൺ പൊട്ടിയത് ചെലന്തിവല്ല. ഇത് വ്ളോഗ്, എന്നെ ചതിച്ച വ്ളോഗ്. ബക്കി എന്നെ ചതിച്ചു. പ്രഭുലണ്ണൻ ഓൺ ദ സ്റ്റേജ്. ഹായ് പ്രഭുലണ്ണൻ. പ്രഭുലണ്ണ സ്വാമിയാ ഗൈസ്, സ്വാമി ശരണം. ഇത് ലാസ്റ്റിലത്തെ ദോശ. അങ്ങനെ നമ്മൾ ഇത്രയും ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെ, പ്രഭുലണ്ണനായിരുന്നു ഇവിടുത്തെ അമ്മ. ഇപ്പൊ ബക്കിയാ അമ്മ. കണ്ടോ, അത് അയ്യപ്പന്റെ ദോശ, അയ്യപ്പന്റെ ടച്ച്. പിന്നെ സ്രാവസ് എത്തിയിട്ടുണ്ട്. സ്രാവസിന്റെ മുട്ട വറുത്തത് കേട്ടോ. ബക്കിയുടെ ചപ്പ, ഗോതമ്പിന്റെ ദോശ, ഉള്ളിക്കറി, സ്രാവസ് മുട്ട വറുത്തത്. ഇന്ന് നമുക്ക് കഴിക്കാം. എന്താ രണ്ടുപേരും തുണിയിട്ട് അത് എടുക്കും. കൊള്ളാം കേട്ടോ, കൊള്ളാം. കഴിച്ചിട്ട് പോയാ. ആൻഡ് അറ്റ് ലാസ്റ്റ് വിഷ്ണു ഈസ് ഓൾസോ ഇൻ ദ ഹൗസ്. അർജന്റീനയുടെ മാച്ച് കാണാൻ വന്നതാണ് ഗൈസ്. കണ്ടോ ഫുട്ബോൾ. ആൻഡ് യെസ് ഗൈസ്, ആൻഡ് ഫൈനലി അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അല്ല അടുത്ത ഡേ, ഇപ്പൊ രണ്ടരയായി ഗൈസ്, അർജന്റീന ജയിച്ചു. സെമി ഫൈനലിൽ കഴിഞ്ഞു, ഇനി ഫൈനലി. അങ്ങനെ ഇന്നത്തെ ദിവസം ഫോൺ പൊട്ടിക്കൊണ്ട് തുടങ്ങി, അർജന്റീന ജയിച്ചുകൊണ്ട് അവസാനിച്ചിരിക്കുകയാണ് ഗുയിസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. സ്രാവസ് ഉറങ്ങി, ബക്കി അപ്പുറത്തു, എല്ലാവരും ഉറങ്ങി. ഇനി ഞാനിവിടെ കിടന്ന് ഉറങ്ങാൻ പോകണം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ, ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ഐക്കൺ അടിക്കുക.